നീ ചത്ത് വന്നിട്ട് നിന്നെ കിട്ടൂടാ. ഇല്ലെന്ന് എനിക്ക് ആവശ്യമില്ലാത്ത ടോക്കൺ മൈക്ക് കൂടെ ഉണ്ടാവും പ്ലീസ്. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന കുറച്ച് വിവാദങ്ങളുമായിട്ടാണ്. വിവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വിവാദം നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരു വിവാദം നടക്കുന്നുണ്ട്. ഈ രണ്ട് വിവാദങ്ങളോട് ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിലെ വിവാദം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഇതാണ്, അതുപോലെ തന്നെ യൂട്യൂബിലെ വിവാദം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഇതാണ്. ഈ രണ്ട് സാധനം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാണുമായിരിക്കും ഞാൻ എന്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നതെന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലെ വിവാദം എന്താണെന്നുള്ളത് നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് യൂട്യൂബിലോട്ട് വരാം. ആദ്യം കുറച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാക്കാണുമായിരിക്കും. എന്തായാലും ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം സംഭവം എന്താന്നുള്ളത്, ശ്രദ്ധിച്ചൊന്ന് നോക്കൂ. ഇപ്പൊ നിങ്ങൾ കണ്ട പോലെ തന്നെ ഇതിനകത്ത് ആദ്യമേ ഒരു ബ്ലാക്ക് ഫിൽറ്റർ വരും, അതിനുശേഷം ഒരു വൈറ്റ് ഫിൽറ്റർ വരും. അപ്പൊ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ആൾക്കാർ ഇതൊരു റേസിസ്റ്റ് ഫിൽറ്റർ ആണെന്ന് പറഞ്ഞിട്ടാണ് വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫിൽറ്റർ യൂസ് ചെയ്ത് റീൽസ് ചെയ്ത 100-ൽ 80 പേര് ഇത് ചെയ്യുന്നത് ലൈക്കിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ റേസിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ഈ റീൽസിൽ കൂടെ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു വരുന്നത് കറുത്ത നിറമുള്ള ആൾക്കാരൊക്കെ കുറച്ച് താഴ്ന്നതാണെന്നാണ്. അപ്പൊ അത് കേൾക്കുമ്പോഴത്തേക്കും കുറച്ച് ടാൻ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് പെട്ടെന്ന് ഫീൽ ചെയ്യും. ഇതാണ് ശരിക്കും വിവാദത്തിന് കാരണം. ഇപ്പൊ ഈ ഒരു സംഭവത്തിന് ശേഷം, അതായത് ഈ ഒരു വിവാദത്തിന് ശേഷം, ഇപ്പൊ ആ റീൽസ് വെച്ച് വീഡിയോ ഇടുന്നവരൊക്കെ ഇത് റേസിസം അല്ല എന്നൊരു ക്യാപ്ഷൻ ഇട്ടിട്ടാണ് ഇപ്പൊ ആ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ട പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിനകത്തുള്ളവരൊക്കെ റീൽസിന്റെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബിലുള്ളവരൊക്കെ സ്റ്റാർ മാജിക്കിന്റെ സന്തോഷ് പണ്ഡിറ്റിന്റെ മെക്കിട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നമ്മൾ എന്തായാലും ഒരാളുടെ ഭാഗത്ത് നിന്ന് മാത്രം ആയിരിക്കത്തില്ല പറയുന്നത്. സന്തോഷ് പണ്ഡിറ്റിന്റെ അതുപോലെ തന്നെ സ്റ്റാർ മാജിക്കിലുള്ള മറ്റെല്ലാ ആർട്ടിസ്റ്റുകളുടെ അതിനെ, അതായത് ഇതിനെപ്പറ്റി പ്രതികരിച്ച എല്ലാവരുടെ തന്നെ അഭിപ്രായം നമ്മൾ കേട്ടിട്ടായിരിക്കും നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പൊ സംഭവം എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഷോർട്ട് ആക്കി ഒന്ന് പറഞ്ഞു തരാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് സന്തോഷ് പണ്ഡിറ്റിനെ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലേക്ക് വിളിച്ചു. അപ്പൊ സാധാരണ മൂപ്പരെ വിളിക്കുന്ന എന്തിനാന്നുള്ള എല്ലാവർക്കും അറിയാം. മൂപ്പര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഡയലോഗ് എടുത്തടിക്കും, അത് പ്രമോയ്ക്ക് അത് കൊടുത്തിട്ടുണ്ട്, പരിപാടിക്ക് നല്ല റേറ്റിംഗ് കിട്ടും, നല്ല റീച്ച് കിട്ടും. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവർ തന്നെ പറയുന്ന ഒരു കാര്യമാണ് അവരുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനകത്തുള്ള ആർട്ടിസ്റ്റുകളെ കളിയാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സന്തോഷ് പണ്ഡിറ്റിനെ അതിനനുസരിച്ച് കളിയാക്കിയപ്പോൾ അത് കുറച്ച് ഓവറായി പോയി. അപ്പൊ ആ ഒരു എപ്പിസോഡ് പുറത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ അധികം ആൾക്കാർ, അതായത് സ്റ്റാർ മാജിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരും ഇതിനെതിരെ പ്രതികരിച്ചു, അതായത് സന്തോഷ് പണ്ഡിറ്റിനെ ഇൻസൾട്ട് ചെയ്ത് വിളിച്ചു വരുത്തി ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറെ അധികം ആൾക്കാർ അതിനെതിരെ പ്രതികരിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ആ വൈറൽ ആയിട്ടുള്ള എപ്പിസോഡ് ഒന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ ജീവിതം, എന്തായാലും ഈ ഒരു സാധനം വന്നതിന് ശേഷം ഇത് ആൾക്കാർക്ക് ഇഷ്ടമായിട്ടില്ല. സ്റ്റാർ മാജിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വരെ ഇതിനെതിരെ സംസാരിച്ചു. അപ്പൊ ഇതിനുശേഷം സന്തോഷ് പണ്ഡിറ്റിന് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഈ അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ഗെയിമിംഗ് ആപ്പ് പരിചയപ്പെടുത്തി തരാം. ആപ്പിന്റെ പേര് പ്ലേസ്പോട്ട് എന്നാണ്. അപ്പൊ ഈ ആപ്ലിക്കേഷനകത്ത് നമുക്ക് റമ്മി, ലുഡോ, ചെസ് പോലത്തെ ഒരുപാട് ഗെയിംസ് കളിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ നമുക്ക് ഇതിനകത്ത് റമ്മി ഒക്കെ കളിക്കാനായിട്ട് പറ്റും. അപ്പൊ റമ്മി കളിക്കാനായിട്ട് വേറെ ഒരു പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് റമ്മിക്കകത്ത് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ലോഗിൻ ചെയ്ത് കളിച്ച് 10 കോടി വരെ നമുക്ക് റമ്മിയിൽ നിന്ന് നേടാനായിട്ട് പറ്റും. അപ്പൊ ഈ അതുപോലെ തന്നെ ഇതിനകത്ത് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ലുഡോ. ലുഡോ എല്ലാവരും കളിക്കുന്ന ഗെയിമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗെയിം തന്നെയാണ് ലുഡോ. അപ്പൊ ലുഡോ കളിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ പൈസ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. അപ്പൊ ഇപ്പൊ IPL സീസൺ ആയതുകൊണ്ട് തന്നെ IPL കണ്ടുകൊണ്ട് തന്നെ ഈ ഗെയിമിനകത്ത് കളിക്കാനായിട്ട് പറ്റും. അങ്ങനെ കളിച്ച് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യാനും പറ്റും. ഇതിന്റെ വേറൊരു പ്രത്യേകതയായിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ആപ്പ് ആയിട്ടാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്യാഷ് എപ്പോഴും സേഫ് ആയിരിക്കും. ഡെയിലി 7 മില്യൺ പ്ലേയേഴ്സ് ഇതിനകത്ത് കളിക്കുന്നുണ്ട്. എല്ലാ മാച്ചിനകത്തും തന്നെ ജെന്യൂൻ ആയിട്ടുള്ള വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത് അവർക്കുള്ള ക്യാഷ് അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കളിച്ച് കിട്ടുന്ന ക്യാഷ് നേരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 200 രൂപ ബോണസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ. താല്പര്യമുള്ളവർ മാത്രം ഡൗൺലോഡ് ചെയ്ത് കളിച്ചോ. ക്യാഷ് വെച്ചുള്ള കളി ആയതുകൊണ്ടാണ് ഞാൻ താല്പര്യമുള്ളവർ മാത്രം കളിക്കാൻ പറഞ്ഞത്. സേഫ് ആയിട്ട് കളിക്കുക. ഓക്കെ, സന്തോഷ് പണ്ഡിറ്റ് കൂടെ അറിഞ്ഞു നടത്തിയ സ്ക്രിപ്റ്റ് ആണോ ഇത്? കാണുമ്പോൾ ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഫീൽ ചെയ്യുന്നു. അപ്പൊ ഈ സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത് സ്ക്രിപ്റ്റ് ആണോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, അത് അവരോടാണ് ചോദിക്കേണ്ടത്. കാരണം സന്തോഷം. അപ്പൊ ഇതിനകത്ത് മൂപ്പര് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ട്, ഇതൊന്നും സ്ക്രിപ്റ്റഡ് അല്ലായിരുന്നു, ഇതൊന്നും പ്ലാൻഡ് ആയിട്ട് ചെയ്തതല്ല. ഇനി ആണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഈ ഒരു കാര്യം കേട്ടതിന്റെ പുറത്ത് നമുക്ക് അദ്ദേഹത്തെ കണ്ണടച്ചെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹം ഈ പരിപാടി തന്നെ പറഞ്ഞ വേറെ കുറച്ച് കാര്യങ്ങളൂടെ നമുക്കൊന്ന് നോക്കാം. ഒരു സിനിമയിൽ പോലും നായകനായിട്ട് 100 കോടിയിൽ എത്താത്ത നീ എങ്ങനെയാടാ മലയാള സിനിമയാവും? ഗൈസ്, എനിക്ക് ഈ സീൻ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനകത്ത് കുറച്ച് സംശയം തോന്നി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജെനുവിൻ ആണോ അതോ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ തോന്നാനുള്ള ഒന്നാമത്തെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് അവിടെ പറഞ്ഞത് പുള്ളിയുടെ സിനിമയ്ക്കകത്ത് ഒരു ഡയലോഗാണ്, അത് ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. പിന്നെ അതിനകത്ത് തന്നെയുള്ള വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിനിച്ചേട്ടന്റെ എക്സ്പ്രഷൻ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ത്രൂ ഔട്ട് സന്തോഷ് പണ്ഡിറ്റ് ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബിനിച്ചേട്ടൻ ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി ബിനിച്ചേട്ടന്റെ എക്സ്പ്രഷൻ അവർ രണ്ടാമത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തതാണ്. ചിരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ
പെട്ടെന്ന് അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ മാറി വേറൊരു സീൻ വരുന്നുണ്ട്. അത് രണ്ടാമത് ഒരു കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. കാരണം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെയല്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രണ്ടിടത്തും അവർ ഒരേ സീൻ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ മൊത്തത്തിൽ എനിക്ക് ഇതിനകത്ത് ഒരു സിംഗോറോ തോന്നുന്നുണ്ട്. എന്താ സംഭവിച്ചെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും സന്തോഷ് പണ്ഡിറ്റിനെ കൊണ്ട് ആ ഡയലോഗ് പറഞ്ഞ് പറയിപ്പിച്ചതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മൂപ്പര് പറഞ്ഞ് തെറ്റാണ്. ഒരിക്കലും നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് തോന്നാൻ വേണ്ടിയിട്ട് എനിക്ക് വേറൊരു സംശയം കൂടി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് വന്നതിന് ശേഷം ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് സ്റ്റാർ മാജിക്കിലെ എല്ലാ ആർട്ടിസ്റ്റും തന്നെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർട്ടിസ്റ്റുകൾ തമ്മിൽ പറയുന്നതിലും വിയോജിപ്പുകളുണ്ട്. ചിലർ പറയുന്നു സ്ക്രിപ്റ്റഡ് ആണ്, അത് പ്ലാൻഡ് ആയിട്ട് ചെയ്തതാണെന്നുള്ളത് പറയുന്നു. വേറെ കുറച്ച് പേര് പറയുന്നു അത് സ്ക്രിപ്റ്റഡ് അല്ല, സ്പോണ്ടേനിയസ് ആയിട്ട് അപ്പം വായി വരുന്ന കാര്യം അന്നേരം പറയുന്നതാണെന്ന് അങ്ങനെ പറയുന്നു. അപ്പോൾ ഇവർ തങ്ങളീ പറയുന്ന കാര്യത്തിൽ ഒരുപാട് വിയോജിപ്പുകളുണ്ട്. അപ്പോൾ എന്തായാലും അവരെന്താ പറയുന്നതെന്നുള്ളത് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അന്ന് അതുപോലെ നടന്നോ ചെന്നെങ്കിൽ ചാറ്റിങ്ങിൻ്റെ ഇടയിൽ നമ്മളൊന്നും പ്ലാനിങ് ഇല്ലല്ലോ. ഡയറക്ടറിൻ്റെ ഭാഗത്ത് നിന്നാണ് ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്ത് ഒന്നും നമ്മൾ എന്താണെന്ന് നമ്മൾ പറയുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടല്ല നമ്മൾ പോകുന്നത്. നമ്മളെ ആ സമയത്ത് നമ്മൾ എത്രയൊക്കെ ഫണ്ടാക്കാൻ പറ്റും എത്രയൊക്കെ ഫണ്ടാക്കും. അന്ന് അതുപോലെ നടന്നല്ലോ, അന്നത്തെ വിഷയം എന്ന് വെച്ചാൽ പാട്ട് സന്തോഷിച്ച് വന്നിട്ട് ഒരു പാട്ടുപാടി. അപ്പോൾ പാട്ടുപാടി അദ്ദേഹം ഒരു പാട്ടുപാടി നിർത്തിയില്ല. അദ്ദേഹം മൈക്കേറ്റിക്കാൻ അറിയാലോ ഓരോരുത്തരുടെ സ്വഭാവം. ഞാൻ മൈക്കിലൊക്കെ സംസാരിക്കാത്ത ആളാ. സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം പരിപാടിയേ അല്ലാട്ടത്, അപ്പോൾ ആൾക്കാർ പറയുന്ന സ്ക്രിപ്റ്റാണ് അദ്ദേഹത്തെ. ഇപ്പം നിങ്ങൾ കണ്ട ഇദ്ദേഹം അന്ന് ആ ഷോയ്ക്കകത്ത് ഉണ്ടായിരുന്ന ആളാണ്, ആ ഷോയ്ക്കകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ക്രിപ്റ്റഡ് അല്ലായിരുന്നു, പ്ലാൻഡ് ആയിട്ട് ചെയ്തതല്ല, അത് അപ്പം അങ്ങനെ അങ്ങ് വന്ന് പാട്ട് പഠിപ്പ് അങ്ങനെ അങ്ങ് ആയിപ്പോയതാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഈ സെയിം കാര്യത്തെ പറ്റി തന്നെ അതിനകത്തുള്ള വേറൊരു ആർട്ടിസ്റ്റ് പറഞ്ഞ എന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത് പുള്ളി പറഞ്ഞ് സംഭവിച്ചതാണ്. കാരണം പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ കണ്ടത് പാട്ട് പാടും, അത് നിങ്ങൾ ഇങ്ങനെ പാടണം, അത് പുള്ളി പറഞ്ഞിട്ടാണ് ചെയ്തെന്നാണ് പറഞ്ഞത്. രണ്ടാം അദ്ദേഹത്തിന് അത് ഇപ്പം മൂപ്പര് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് അന്ന് ആ ഷോയ്ക്കകത്തില്ലായിരുന്നു, അന്നൊന്നും പങ്കെടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത്, അത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു, അത് പ്ലാൻഡ് ആയിട്ട് ചെയ്തതാണെന്നാണ് ഇപ്പം മൂപ്പര് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഷോയുടെ ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇത് നമുക്ക് കാണുമ്പോൾ എന്താ തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആ ഷോയ്ക്കകത്ത് വന്ന ഒരു പാർട്ടല്ല, ഇതല്ലാതെ പുറത്തു വന്നൊരു സീനാണ്. അപ്പത്തേക്ക് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് സന്തോഷ് പണ്ഡിറ്റ് ഒരു തെറ്റുകാരനായിട്ട് തന്നെയാണ് തോന്നുന്നത്. അദ്ദേഹം അല്ലാണ്ട് അവിടെ ഇരുന്ന് പിന്നെയും പിന്നെയും പറയുന്നു അത് അവിടെ ഇരുന്ന് നിർത്തുക അങ്ങനെ സംസാരിക്കേണ്ടെന്ന് പറയുന്നത് നമുക്ക് അതിനകത്ത് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം ശേഷം ബിനോടിമാല ഒരു പോസ്റ്റും കൂടി ഇട്ടായിരുന്നു. അപ്പൊ അങ്ങനെ പ്ലാൻഡ് ആയിട്ട് സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്ത ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു പോസ്റ്റ് ഇടേണ്ട ആവശ്യമില്ല. കാരണം വെറുതെ ഒരു പോസ്റ്റിന്റെ ആവശ്യമില്ല, പ്ലാൻഡ് ആയിട്ട് ചെയ്തതാണല്ലോ, പിന്നെ അതിന്റെ ഒരു ആവശ്യം അവിടെ ഇല്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ആരുടെയും വാക്കിട്ട് നമുക്ക് ആരെയും കണ്ണുടച്ചങ്ങ് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയായി. ഇപ്പം എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളാണ് മണ്ടന്മാരെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഷോയ്ക്ക് ഇത്രയും നെഗറ്റീവ് വരാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോയ്ക്കകത്ത് ഫണ്ണെന്നും പറഞ്ഞ് ഇവർ കാണിക്കുന്ന ബോഡി ഷേമിങ്ങോ അതുപോലെ റേസിസ്റ്റ് കോമഡി ഒക്കെയാണ്, അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത്ര ഈ ഷോയോട് ഒരു എതിർപ്പ് വരാനുള്ള കാരണം. പക്ഷെ അവരിപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് കളിയാക്കുന്നതിന് വിഷയമൊന്നുമില്ല, ഞങ്ങൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും. അതായത് അതിനകത്തുള്ള ആർട്ടിസ്റ്റുകൾ പറയുന്നതാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും, ഞങ്ങൾക്ക് അങ്ങനെ കളിയാക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ല, പിന്നെ കാണുന്നത് നിങ്ങൾക്ക് എന്താണ് കുഴപ്പം എന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഷോ കൂടുതലും കാണുന്ന കുട്ടികളാണ്. അപ്പൊ കുട്ടികൾ ഇതൊക്കെ കണ്ടിട്ട് ഇതിനകത്ത് ഇൻഫ്ലുവൻസറായിട്ട് നിങ്ങൾ പറയുന്ന റേസിസ്റ്റ് കോമഡിയൊക്കെ ഫണ്ണാണെന്ന് വിചാരിച്ചിട്ട് അടുത്തിരിക്കുന്ന കുട്ടിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അത് കേൾക്കുന്ന കുട്ടിക്ക് അത്ര ഫണ്ണായിട്ട് അത് ഫീൽ ചെയ്യത്തില്ല. നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങളുടെ ഒരു കുട്ടിയുടെ അടുത്ത് വന്നിട്ട് വേറൊരു കുട്ടി അയ്യ നീ കറുത്തതാണ്, അല്ലെങ്കിൽ നീ തടിയനാണ്, നിന്റെ മുഖം അണ്ണാൻ ചപ്പിയോലാണ് ഇരിക്കുന്നത്, നീ കരിഞ്ഞ ഐശ്വര്യറായാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തൊരു വിഷമം ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അത്രയും ചിന്തിച്ചാൽ മതി ഈ പ്രശ്നം തീരാൻ. അപ്പൊ എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ, ഇതുപോലത്തെ കാര്യങ്ങൾ ഫണ്ണാണെന്നും പറഞ്ഞ് നോർമലൈസ് ചെയ്ത് കാണിക്കുന്ന പരിപാടി നിർത്തുക. കാരണം നിങ്ങളുടെ ഷോയ്ക്ക് ഒരുപാട് വ്യൂവേഴ്സ് ഉള്ളതാണ്. അപ്പൊ ആ കാണുന്ന ആൾക്കാരെല്ലാം ഇത് കണ്ടിട്ട് ഇതിനൊരു കുഴപ്പമില്ല, ഇങ്ങനെ പറയുന്ന ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിച്ച് അത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു കാര്യം മാത്രം നിങ്ങളുടെ ഈ പ്രോഗ്രാമിൽ നിന്ന് മാറ്റി നിർത്താൻ. അപ്പൊ തെറി വിളിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നു, ഡീഗ്രേഡ് ചെയ്ത് കാണിക്കുന്നു, അവര് നല്ലതാണ് ഇവര് മോശമാണെന്ന് പറയുന്നു ഒക്കെ നിർത്തുക, അതാണ് നല്ലത്. അവരുടെ പേര് കിടന്ന് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് ബോക്സിൽ പോയി തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഈ ഇന്നത്തെ വീഡിയോക്ക് അത് ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെന്നുണ്ടെങ്കിലും ആ സാധനം കമന്റ് ചെയ്യുക. എന്തായാലും ഞാൻ കമന്റ്സ് എല്ലാം വായിച്ചു നോക്കുന്നതാണ്. അപ്പൊ നിങ്ങളത് കമന്റ് ചെയ്യുക, ഞാൻ കമന്റ് ചെയ്യുന്ന കമന്റ്സ് വായിച്ചു നോക്കിയിട്ട് അതിനുള്ള മറുപടി പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. ആ അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ പ്ലേ സ്പോട്ടിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതുകൂടെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. താല്പര്യമുള്ളവർ മാത്രം ഡൗൺലോഡ് ചെയ്ത് കളിക്കുക. ഓക്കെ.